ചർക്കയും വാരിക്കുന്തവുമായിരുന്നു പഴയ സമരായുധങ്ങൾ. രണ്ടും കാലഹരണപ്പെട്ടു. ചൂലും തെറിയുമാണ് പുതിയത്. ആയുധത്തിൽ മാത്രമല്ല മാറ്റം, അത് പ്രയോഗിക്കുന്നവരും മാറി. സമരങ്ങളുടെ കൊട്ടേഷൻ മൊത്തമായി ഏറ്റെടുത്തവർക്കാണ് ഈ ആയുധങ്ങളുടെ പ്രഹരം ഏൽക്കേണ്ടി വരുന്നത്. വാരിക്കുന്തമേന്തിയ വി എസ് പോലും ചൂലെടുക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന കാലമാണ്. എന്താണ് സംഭവിക്കുകയെന്ന ആകാംക്ഷയോടെ തുടങ്ങട്ടെ. വലിയ വിജയങ്ങൾ നേടുന്നവർ ചിലപ്പോൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറാറുണ്ട്. സി പി ഐ എമ്മും എൽ ഡി എഫും അങ്ങനെയല്ല. പെരുമ്പറ കൊട്ടിയ മുൻ ഉപരോധം വിജയിച്ചതിൻ്റെ ആവേശ തള്ളിച്ചയിലാണ് ക്ലിഫ് ഹൗസ് മുന്നിലേക്ക് എത്തിയത്. ഐതിഹാസികം തന്നെയാണ് ഈ ഉപരോധവും. ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തവർക്കെതിരെ ഏതറ്റം വരെയും എൽ ഡി എഫ് പോരാടും. തിരുവനന്തപുരത്ത് സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് വിജയകരമായ രണ്ടാംഘട്ട ഉപരോധം. കടകംപള്ളി സുരേന്ദ്രനെത്തി പോലീസ് സ്റ്റേഷൻ അവിടെ ഒരു സബ് ഇൻസ്പെക്ടർ നാട്ടുകാരെ ജീവിക്കാൻ സമ്മതിക്കില്ല. ിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന വളണ്ടിയർമാരെ പോലീസ് അറസ്റ്റ് ചെയ്യണം. സമരമാകുമ്പോൾ പോലീസിന് ചില ഉത്തരവാദിത്തമുണ്ട്. സമരക്കാരെ അറസ്റ്റ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ കടമ നിർവഹിക്കാൻ സമരക്കാർക്ക് പോലീസിനെ ഉപദേശിക്കേണ്ടി വരും. കടകംപള്ളി ചെയ്തത് അതാണ്. കമ്പനികളെ, കൂട്ടുകമ്പനികളെ അരിച്ചു പുറത്താക്കാൻ വേണ്ടി തന്റെ രുവാളിന്റെ ആ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നമ്മുടെ മഹിളാ രത്നങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനകീയ സമരം എന്നതുകൊണ്ട് സി പി ഐ എമ്മും എൽ ഡി എഫും ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പങ്കാളിത്തമാണ്. ആഗ്രഹിച്ചു എന്നല്ലാതെ ഇതേവരെ സാധ്യമായിട്ടില്ല. ഈ ഉപരോധത്തിലൂടെ അതും സാധിച്ചു. വി എസ് ഇച്ഛിച്ചതേയുള്ളൂ, കൂലി വരമ്പത്ത് തന്നെ കിട്ടി. കടകംപള്ളി സുരേന്ദ്രനെ എത്തി അല്ലേ? നാട്ടുകാർക്ക് വേണ്ടിയാണ്. അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കേട്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നുന്നു. വലിയ സർപ്പത്തെ കാണുമ്പോൾ അറച്ചു നിൽക്കുന്ന പോലെ തന്നെ എന്തോ. അതുകൊണ്ട് അവർ ചൂലെടുക്കുന്നതിന് മുമ്പ് മര്യാദക്ക് ഉപരോധിക്കും എന്ന് വീമ്പ് പറയുക മാത്രമേ എൽ ഡി എഫ് ചെയ്തിട്ടുള്ളൂ. ഉപരോധിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് ചെയ്തത് പോലീസുകാരാണ്. തങ്ങളുടെ പണി പോലീസ് ഏറ്റെടുത്താൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് കടകംപള്ളിയോട് ആരും പറയണ്ട. കടകംപള്ളി സുരേന്ദ്രനെ എത്തി അല്ലേ? അതുകൊണ്ട് അവർ ചൂലെടുക്കുന്നതിന് മുമ്പ് മര്യാദക്ക് നിങ്ങൾ ബാക്കിലോട്ട് മാറ്റി നിങ്ങൾക്ക് ഞങ്ങൾ വലിയ ചെയ്യേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രനെ എത്തി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര കുടുംബങ്ങളാണ്?
കടകംപള്ളി സുരേന്ദ്രനെത്തി അല്ലേ? കോവളത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ചായിരുന്നു. ആ ശരി. അവിടെ ഒരു സബ് ഇൻസ്പെക്ടർ നാട്ടുകാരെ ജീവിക്കാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. ശരി. ആളുകൾ വന്ന് ചീത്ത വിളിച്ച നിങ്ങളുടെ മുമ്പിലല്ലേ ചീത്ത വിളിച്ചങ്ങളെ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചീത്ത വിളിച്ചില്ലേ ആ സ്ത്രീ? ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ചീത്ത വിളിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തോ ഇന്ത്യ പാർലമെന്റിന് മുമ്പിലോ പ്രധാനമന്ത്രി ഇവിടെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലോ എവിടെയെങ്കിലും ഇതുപോലൊരു സമരം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഈ സമരം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ കേരളത്തിൽ മൊത്തത്തിൽ ആളുകളുടെ ഒരു ആശങ്ക? ഒരു ഉറുമ്പരങ്ങുന്ന പ്രശ്നം പോലും ഇല്ലാതെ അത് ഞങ്ങൾ സോൾവ് ചെയ്തില്ലേ? തിരുവഞ്ചൂർ പറഞ്ഞതാണ് ശരി. ഒരു സൂചി കൊണ്ട് എടുത്തു കളയുക. ഇത്തരം കടും കൈകൾ ചെയ്താൽ അതിൻ്റെ ഫലം എന്താവുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ അവരെ തടയാൻ ഉദ്ദേശിച്ചിരുന്നോ? മുഖ്യമന്ത്രി അല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരെ പോലുമോ മറ്റു മന്ത്രിമാരെയോ ആരുടെയും മാർഗദർശനം ഉണ്ടാക്കില്ലെന്ന് ആദ്യമായി തന്നെ സമരസമിതി പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങളാണോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് പോലീസാണ്. ഒരു സ്ത്രീ ഇന്നലെ വന്ന് ചില നാണ്യങ്ങളൊക്കെ കാണിച്ചു. അവിടെ പ്രസ്താവനയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ബോധ്യമായി കാണും. അവർ ഒന്നാം തരം ഉമ്മൻചാണ്ടി പക്ഷക്കാരിയാണ്, കോൺഗ്രസ് ആണ്. ഇല്ലെങ്കിൽ അവർ ചോദിക്കാണ്, 5 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുത്തിൽ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ അവകാശമില്ലേ? ആ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് ശരിയാണോ? ഇതൊന്ന് ചോദിക്കുന്ന കോൺഗ്രസിനല്ലാതെ വേറെ ആർക്കെങ്കിലും ചോദിക്കാൻ സാധിക്കുമോ? കോൺഗ്രസ് മൈൻഡ് ഉള്ളവർക്കല്ലാതെ ഇവർക്കൊരു രാഷ്ട്രീയമില്ലാത്തവരല്ല. ഇവരൊരു പക്ഷേ നിയോഗിച്ചുള്ളതായിരിക്കും. ഇതേപോലെ സീൻ ഉണ്ടാക്കി ജനങ്ങൾ ഈ സമരത്തെ എതിർക്കുമെന്ന് ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം പ്രചരിപ്പിക്കാൻ ആ പണി അവരും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണവർ. ഏതെല്ലാം സമരം ഈ തലസ്ഥാന നഗരിയിൽ നടന്നിട്ടുണ്ട്? സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ദിവസേന സമരമല്ലേ? പല ആളുകൾക്കും യാത്രയ്ക്ക് തടസ്സമുണ്ടായിട്ടുണ്ടല്ലോ. അവരാരെങ്കിലും ഇതുവരെ വേഷം കിട്ടിയിട്ടുണ്ടോ? കള്ളക്കമ്പനികളെ, കൂട്ടു കമ്പനികളെ അടിച്ചു പുറത്താക്കാൻ വേണ്ടി തന്റെ വാളിന്റെ ആ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നമ്മുടെ മഹിളാ രത്നങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ചൂലെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ദ്രോഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. കടകംപള്ളിയുടെയും LDF നേതാക്കളുടെയും പോരാട്ട വീര്യത്തിന് മുന്നിൽ പോലീസ് കീഴടങ്ങിയിരിക്കുന്നു. സമരങ്ങൾ ഇങ്ങനെ നിരന്തരം ജയിക്കുക CPIM LDFനും മാത്രം അവകാശപ്പെടാനാവുന്ന കല തന്നെ. ജനം ചൂലെടുക്കുമ്പോൾ ആഘോഷിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന്. രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയായി കാണാൻ രാജ്യത്തെ ജനങ്ങൾ വെമ്പി നിൽക്കുമ്പോൾ ഏതൊരു പാർട്ടി പ്രവർത്തകനും അങ്ങനെയേ ആകാൻ പറ്റൂ. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് കോൺഗ്രസിനെ വലിയ ആഹ്ലാദത്തിലേക്ക് നയിച്ചത്. സോണിയാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചാണ് അത് ഹൃദയഹാരിയാക്കിയത്. Get to analyze all that I can say is that the people of Delhi have taken a decision which we respect, and we also thank all the people of Delhi for having supported the Congress government for the last 15 years. ഇതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. എല്ലാവരും ഇത് നമ്മുടെ പ്രവർത്തന ശൈലികൾ തിരുത്താനായിട്ട് നമുക്ക് കഴിയണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ UDFന്റെ സാധ്യതകളും മംഗലേൽക്ക് സംശയമില്ലാതെ ഞങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ സംവിധാനം ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇത് നേരെ പോയിട്ടില്ലെങ്കിൽ അപകടമാണെന്നുള്ള സംഗതി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞിരുന്നു, സന്തോഷമാമൊരു സുന്ദരനാള് ഞാൻ ചൊല്ലാൻ പോകുന്നിതാ നല്ല വാർത്ത. People need not worry. At the opportune time, the prime ministerial candidate, the name of him will be announced. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയമടയുക ആദ്യത്തെ സംഭവമൊന്നുമല്ല.
കോൺഗ്രസ് പരാജയപ്പെടാറുണ്ട്, വിജയിക്കാറുണ്ട്. വേറൊന്നും പറയുന്നില്ല, ഈ പരുവായി ഇനിയെങ്കിലും ഈ കോൺഗ്രസ് തന്നാൽ മതിയായി. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനാണ് എപ്പോഴും കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. നന്നാണെന്ന് പറയുമ്പോൾ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുകയല്ലേ. സന്തോഷമാമൊരു സുന്ദരനാട് ഞാൻ ചൊല്ലാൻ പോകും ഇതാ നല്ല വാർത്ത. മിനിമം ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പാഠം. പൊൻപല്ലക്കിലേഴുന്നള്ളുന്നെൻ മാതാ എല്ലാം പരിശുദ്ധമാക്കി അരുൾ തരും മാതാ. ഒറ്റക്ക് മത്സരിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളും ഞങ്ങൾ ജയിക്കും. കഴിയുന്ന അവരെ കണക്കൂട്ടില്ലല്ലേ. ചിലപ്പോൾ മൂന്നും കിട്ടിക്കൂടാന്നില്ല, വയനാടും ചിലപ്പോൾ നമ്മൾ ജയിക്കും. ഇത്ര സ്ട്രോങ് ആയ നിയോജക മണ്ഡലമായിരുന്നു മഞ്ചേരി, അവിടെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്കും പറഞ്ഞു കൊണ്ട് 20 ഞങ്ങൾ ജയിക്കുന്നു. അവിടുത്തെ പാർലമെന്റ് കൂടെ കഴിയുമ്പോൾ ബാക്കി കൂടെ ക്ലോസ് ആയിക്കൊണ്ട്